കൊച്ചിയിൽ അച്ഛനെയും അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പറവൂർ പെരുവാരം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന കുഴിപ്പള്ളി സ്വദേശി പതിയാപറമ്പിൽ 55 വയസ്സുള്ള പി എൻ രാജേഷ്, 49 വയസ്സുള്ള ഭാര്യ നിഷ, ഏകമകൻ 16 വയസ്സുള്ള ആനന്ദ് രാജ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഇവർ പെരുവാരത്ത് താമസം തുടങ്ങിയിട്ട് 1.5 വർഷമായി. രാവിലെ ആരെയും പുറത്തു കാണാതിരുന്നതിനാൽ വീട്ടുടമയെത്തി ബെല്ലടിച്ചെങ്കിലും വാതിൽ തുറന്നില്ല. പുറത്തെവിടെയെങ്കിലും പോയതാകാമെന്ന് കരുതി തിരിച്ചുപോയെങ്കിലും ഏറെ നേരമായിട്ടും ആരെയും കാണാതായതോടെ പലതവണ ഇവരുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. ആരും ഫോൺ എടുത്തില്ല. തുടർന്നാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസെത്തി വാതിൽ പൊളിച്ച് അകത്തു കയറി നോക്കിയപ്പോഴാണ് മൂന്നുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജേഷും നിഷയും നിലത്ത് ചാരിയിരിക്കുന്ന നിലയിലും ആനന്ദ് രാജ് കട്ടിലിൽ നിന്ന് താഴേക്ക് കിടക്കുന്ന നിലയിലുമായിരുന്നു. വീട്ടിൽ ഭക്ഷണപദാർത്ഥങ്ങളും ശീതളപാനീയവും ഉണ്ടായിരുന്നു. വിദേശത്തായിരുന്ന രാജേഷ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മത്സ്യമൊത്ത വിതരണക്കാരനായിരുന്നു. രണ്ടു തവണ കുഴിപ്പള്ളി പഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. മത്സ്യം കൊടുത്തിട്ട് പണം കൃത്യമായി ലഭിക്കാത്തത് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് അറിയുന്നത്. ആനന്ദ് രാജിന് ഓട്ടിസം ഉണ്ടായിരുന്നു. പ്ലസ് വൺ വിദ്യാർത്ഥിയാണ്. വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവർ വീട്ടിൽ ഡീസൽ ഒഴിക്കുകയും അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിടുകയും ചെയ്തിരുന്നു. മലയാളം ടെലിവിഷൻ, കൊച്ചി. പവൻ ഗോൾഡ്, തിരൂർ.